സ്റ്റഡി ഇൻ ഈജിപ്ത് MBBS ഇൻ ഈജിപ്ത് എന്ന ഒരു പേരിൽ ഈജിപ്ഷ്യൻ മന്ത്രാലയം നമ്മുടെ ഏഷ്യൻ സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാം എജി എയ്ഡ് എന്ന പേരിലാണ് അവരതിന് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ സൗദി അറേബ്യയിലും മിഡിൽ ഈസ്റ്റിലെ സ്റ്റുഡൻസിനെ ഏഷ്യൻ സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ഒരു പ്രോഗ്രാമാണ്. എന്ന് വെച്ചാൽ അവിടെ MBBS പഠനം, അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള തുടർ പഠനം മുതലായ കോഴ്സുകളിലേക്ക് സ്റ്റുഡൻസിനെ സ്കോളർഷിപ്പോടുകൂടി അവർ സ്പോട്ട് അഡ്മിഷൻ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ ഈ ഇവിടെയുള്ള ഇന്ത്യൻ, പാകിസ്ഥാൻ, നേപ്പാൾ, അതുപോലെ ബംഗ്ലാദേശ്, മറ്റുള്ള കമ്മ്യൂണിറ്റികളിലെ സ്റ്റുഡൻസിനെയും പാരൻറ്റിനെയും ക്ഷണിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം നമ്മൾ നടത്തപ്പെടുന്നത്. ക്യാമ്പസ് അബ്രോഡിൻ്റെ സഹായത്തോടു കൂടി ഈജിപ്ഷ്യൻ മന്ത്രാലയത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഡോക്ടർ അഹമ്മദ് ഷെരീഫ്, അദ്ദേഹം വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രാലയത്തിൻ്റെ തലവനാണ്. അതുപോലെ മിസ് ഫാത്തിമ ഒസാമ, നർമിൻ ഇബ്രാഹിം, തൈസീർ മുഹമ്മദ് ജാമ, ബസാമ ഫറാഖ്, മുഹമ്മദ് എസാൽ എന്നിങ്ങനെ 6 ഡെലിഗേറ്റ്സ് ആണ് ഈജിപ്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ ഷെരീഫ് യൂസുഫ് അഹമ്മദാണ് ആ കോൺക്ലേവിന് നേതൃത്വം വഹിക്കുന്നത്. അദ്ദേഹം വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ വിഭാഗത്തിൻ്റെ തലവനാണ് അദ്ദേഹം. MBBS കഴിഞ്ഞ 2021 മുതലാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഈജിപ്തിൽ പോയിട്ട് MBBS അതുപോലെ മറ്റ് മെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുള്ളൊരു പ്രധാന കാരണം ഈജിപ്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, വേൾഡ് അറിയപ്പെടുന്ന, വേൾഡ് റാങ്കിങ്ങിൽ 1000 താഴെ വരുന്ന റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കുന്നു എന്നുള്ളത് കാരണം തന്നെയാണ് ഒരു പ്രധാന കാരണം. കൈറോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൈറോ യൂണിവേഴ്സിറ്റി വേൾഡ് ഫേമസ് യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് വരുന്ന 521 റാങ്കിങ്ങിലാണ് വേൾഡ് റാങ്കിങ് വരുന്നത്. അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിച്ചിറങ്ങുക എന്ന് പറയുന്നത് ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിലാഷമായ കാര്യമാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത്, പിന്നെ അതും ഈ വർഷം മുതൽ ഈ മന്ത്രാലയം ഒരു സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സ്റ്റുഡൻസ് അതുപോലെ ഏഷ്യൻ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ഒരു അവസരമാണ് അവർ ഈ ഒരു പദ്ധതിയിലൂടെ അവർ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ത്രൂ ക്യാമ്പസ് അബ്രോഡ് വഴി ഈ മിഡിൽ ഈസ്റ്റിലുള്ള സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ ഇന്ന് കൂടിയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈജിപ്ത് MBBS ഇന്ത്യൻ സ്റ്റുഡൻസ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. വേൾഡ് റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റി പഠിക്കുക, അതുപോലെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു പ്രൈവറ്റ് മെറിറ്റ് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പ്രൈവറ്റിലേക്ക് കുട്ടിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിലോ അല്ലെങ്കിൽ NRI കോട്ടയോ സമീപിക്കേണ്ടി വരും ഗൾഫിലുള്ള ഒരു പാരൻറ്റിനെ സംബന്ധിച്ച്. അവരെ സംബന്ധിച്ച് വലിയ ഒരു ഹ്യൂജ് എമൗണ്ട് ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം കൊണ്ട് നമുക്ക് ഈജിപ്തിൽ MBBS പൂർത്തിയാക്കാമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ലക്ഷ്യം വഹിക്കുന്നത്. ഏകദേശം ഒരു 35-38 ലക്ഷത്തിനുള്ളിൽ നമുക്ക് 5 വർഷത്തെ MBBS കോഴ്സും 2 വർഷത്തെ ഇൻറ്റേൺഷിപ്പോട് കൂടി അവിടെ പഠനം പൂർത്തീകരിക്കാൻ കഴിയും. അതിനുള്ള ഒരു പ്രധാന കാരണം ലിവിങ് കോസ്റ്റ് വളരെ കുറവാണ്. മറ്റ് യൂറോപ്യൻ കൺട്രികളെ അപേക്ഷിച്ച്, കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് നമ്മുടെ കുട്ടികൾ മറ്റ് യൂറോപ്യൻ കൺട്രികളെ അപേക്ഷിച്ചിരുന്നു MBBS പഠനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ MD പഠനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഡെൻ്റൽ പഠനത്തിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ജോർജിയ, മോൾഡോവ, ഈ കൺട്രികളിലൊക്കെ ഫീസ് താരതമ്യേന ഇന്ത്യയെ സംബന്ധിച്ച്, നമ്മൾ ഒരു NRI കോട്ടയെ സംബന്ധിച്ച് കുറവാണെങ്കിലും ലിവിങ് കോസ്റ്റ് എപ്പോഴും കൂടുതലാണ്, ഹൈയാണ് ഒരു യൂറോപ്യൻ ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈജിപ്തിനെ സംബന്ധിച്ച് നമുക്ക് വളരെ ചെറിയ ചിലവിൽ ഒരു 5000 മുതൽ 6000 റിയാൽ ഉണ്ടെങ്കിൽ ഒരു വർഷത്തെ ലിവിങ് പിന്നെ ജീവിത ചിലവുകളോട് കൂടി നമുക്ക് ഈ ഒരു കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിയുന്നുള്ളത് തന്നെയാണ് ഈജിപ്തിലേക്ക് നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നൊരു കാര്യം. പിന്നീട് നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിഷ്കർഷിക്കുന്ന കുറച്ച് പോയിന്റുകൾ വരുന്നുണ്ട്. നമ്മൾ എബ്രോഡ് സ്റ്റഡീസ്, പുറത്തു പോയി വിദ്യാഭ്യാസം അനുഷ്ഠിക്കുന്ന കുട്ടികൾക്കായിട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ 18/11/2021 ഒരു റൂൾ ഇറക്കപ്പെടുകയുണ്ടായിരുന്നു. കുറച്ച് നിയമങ്ങൾ പാലിക്കേണ്ട, ആ യൂണിവേഴ്സിറ്റികൾ പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ പാലിക്കേണ്ട നിയമങ്ങൾ
ആ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ നാട്ടിലെ അഫിലിയേഷൻ കിട്ടുകയുള്ളൂ. നാട്ടിൽ വന്നിട്ട് അവർക്ക് നാട്ടിലുള്ള ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എക്സാമിനേഷൻ അല്ലെങ്കിൽ നാട്ടിലുള്ള ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറയുള്ളൂ. അതിൽ പറയുന്ന ഒരു പ്രധാന രണ്ട് പ്രധാന പോയിന്റുകൾ എന്താണെന്ന് വെച്ചാൽ, ഏത് യൂണിവേഴ്സിറ്റികളിലാണോ കുട്ടികൾ ഈ കുട്ടി പഠിക്കുന്നത് അതാത് യൂണിവേഴ്സിറ്റി തന്നെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യണം, അതാത് കൺട്രിയിൽ തന്നെ ലൈസൻസിങ് എക്സാം പാസ്സാവുകയും ചെയ്യണം എന്നുള്ള രണ്ട് പ്രധാന പോയിന്റുകൾ. ഈജിപ്റ്റ് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് ഈ പറയപ്പെടുന്ന പോയിന്റുകളെല്ലാം 100% പാലിച്ചുകൊണ്ട് പോകുന്ന യൂണിവേഴ്സിറ്റികളാണ് ഈജിപ്തിൽ. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾക്ക് അവിടെ പഠിക്കുന്നത് കൊണ്ട് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനോ അതുപോലെ ഇന്ത്യയിലുള്ള ലൈസൻസിങ് എക്സാം അറ്റൻഡ് ചെയ്യാനോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തത്, ഏതൊക്കെ കൺട്രി ആൾക്കാരെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇവർ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, മറ്റ് ഏഷ്യൻ, അതുപോലെ ആഫ്രിക്കൻ കൺട്രീസ്. ആഫ്രിക്കൻ കൺട്രീസ് ഉദ്ദേശിച്ചത് സുഡാനി, നൈജീരിയ അതുപോലുള്ള കൺട്രികളാണ്. സുഡാൻ, നൈജീരിയ കൺട്രികൾക്ക് ഓൾറെഡി സുഡാനി സ്റ്റുഡൻസിന് അവർ സ്കോളർഷിപ്പ് 90% സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ സ്റ്റുഡൻസിന് നിലവിൽ നമ്മൾ എംബസി ത്രൂ ആയിരുന്നു സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അവരതിൽ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കാരണം അവർ ഡയറക്റ്റ് സ്കോളർഷിപ്പ് പദ്ധതി ഏർപ്പെടുത്തുക എന്ന ഭാഗമാണ് എജി എയ്ഡിലൂടെ അവർ കണക്കാക്കപ്പെടുന്നത്. പിന്നീട് ഈ ഒരു പ്രോഗ്രാം എജി എയ്ഡ് എന്ന് പറയുന്ന ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന MBBS ഇൻ ഈജിപ്റ്റ് എന്ന ഭാഗത്തിൻ്റെ ഭാഗം എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് കോൺക്ലേവ് ആൻഡ് സ്പോട്ട് അഡ്മിഷനാണ് ഇവിടെ സൗദി അറേബ്യയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് സെപ്റ്റംബർ 15 ജിദ്ദയിലും 16 റിയാദിലുമാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ജിദ്ദയിൽ സെപ്റ്റംബർ 15 ഹാബിറ്റാറ്റ് ഹോട്ടൽ ജിദ്ദയിൽ വൈകിട്ട് 3 മുതൽ 7 വരെയും റിയാദിൽ പാർക്കിൻ റാഡിസൺ, പാർക്കിൻ ബൈ റാഡിസൺ അൽ ഹസ സ്ട്രീറ്റിലുള്ള ശനിയാഴ്ച രാവിലെ 10 മുതൽ 3 വരെയുമാണ് ഈ കോൺക്ലേവ് നടത്തുന്നത്. സ്പോട്ട് അഡ്മിഷന് താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മളൊരു രജിസ്ട്രേഷൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്താൽ അവർക്കതിലേക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ തികച്ചും ഫ്രീ ആണ്, അവിടുത്തെ ഈ പ്രോഗ്രാമും തികച്ചും ഫ്രീ ആണ്. അതുപോലെ അവർക്ക് അവിടെ വരികയും നേരിട്ട് ഈജിപ്റ്റ് ഡെലിഗേറ്റ്സുമായിട്ട് ബന്ധപ്പെടുക, അവരുടെ സർട്ടിഫിക്കറ്റ് ഇവർ വേരിഫൈ ചെയ്യുകയും അഡ്മിഷനും സ്കോളർഷിപ്പും കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് അവർ അതാത് ആ സ്പോട്ടിൽ വെച്ച് തന്നെ അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ള അല്ലെ സ്കോളർഷിപ്പ് മെറിറ്റോറിയൽ സ്റ്റുഡൻസ് സ്കോളർഷിപ്പിന് അർഹതപ്പെട്ട കുട്ടികളെ അവിടുന്ന് തന്നെ അവർ ഡിക്ലെയർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഈ സൗദി അറേബ്യയിലും അതുപോലെ ദുബായിലും ഇതിൻ്റെ നടത്തിപ്പിന് ക്യാമ്പസ് അബ്രോഡ് എഡ്യൂക്കേഷൻ സർവീസ് എന്ന ഞങ്ങളുടെ ഇവിടെ ഒരു സൗദിയിലെ രജിസ്റ്റേർഡ് കമ്പനിയാണ് ഇതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവർ അഡ്മിഷൻ എടുത്തതിൻ്റെ ബാക്കി പ്രോസസ്സുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2000 മുതൽ എബ്രോഡ് അഡ്മിഷൻ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു കമ്പനിയാണ് ക്യാമ്പസ് അബ്രോഡ് എന്ന് പറയുന്നത്. 23 വർഷത്തോളമായി നമ്മൾ ഈ മേഖലയിൽ പുറത്തേക്കുള്ള കുട്ടികൾക്ക് വേണ്ട കോഴ്സ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നത് മുതൽ അവർക്ക് അതിന് വേണ്ട ഡോക്യുമെൻറ്റേഷൻ, അതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്നതോടുകൂടി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ യൂണിവേഴ്സിറ്റിയിൽ വേണ്ട എല്ലാ സപ്പോർട്ടുകളും അതുപോലെ അവർക്ക് വേണ്ട ലോൺ അസിസ്റ്റൻ്റ്, ഫൈനാൻഷ്യൽ അസിസ്റ്റൻ്റ് മുതലായ എല്ലാ ഘടകങ്ങളും നമ്മളുടെ ഈ സർവീസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നമ്മളുടെ ഈ ഒരു സർവീസ് എന്ന് പറയുന്നത് ഈ ഒരു എബ്രോഡ് അഡ്മിഷൻ സർവീസ് കമ്പനിയാണ്. നമ്മളിത് കഴിഞ്ഞ 2021 മുതൽ നമ്മൾ ഈജിപ്തിലേക്ക് നമ്മൾ കുട്ടികളെ അയക്കുന്നുണ്ട്. അത് മുതൽ നമ്മൾ മിനിസ്ട്രിയായിട്ട് നല്ല റിലേഷനിലാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ട പല കാര്യങ്ങളും, ചില കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ വേണ്ടി വരും, അവിടെ ഉള്ള ചില ഫെസിലിറ്റി, അതിനൊക്കെ നമുക്ക് മിനിസ്ട്രിയുടെ സൈഡിൽ നിന്നുള്ള നല്ലൊരു സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് നോമിനേഷൻ ഈ വർഷം പല കുട്ടികൾക്ക് നോമിനേഷൻ, കെയ്റോയിൽ അപേക്ഷിച്ച കുട്ടികൾക്ക് നോമിനേഷൻ മറ്റ് പല യൂണിവേഴ്സിറ്റികളിലും ആണ്. ഇല്ല, ഇത് നമ്മൾ ഒരു പൈസയും ഈടാക്കുന്ന ഇതിൽ ഇവർ മിനിസ്ട്രി ഒരു സർവീസ് മണിയും നമ്മൾ ഈടാക്കുന്നില്ല. ഇതിൽ രജിസ്ട്രേഷൻ വരുന്ന കുട്ടികളുടെ പിന്നീടുള്ള ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നത്.
ഇത് ഇത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടാവുന്ന ഒരു ആനുകൂല്യം നമ്മൾ എത്തിച്ചു കൊടുക്കുക, അവരിലേക്ക് ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ അവരെ മാക്സിമം സ്റ്റുഡൻസിനെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് എത്തിക്കും. ഇപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ പത്രപ്രവർത്തനം ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്യാന്നുള്ളതാണ്. സ്റ്റുഡൻസ് നാട്ടിലാണെങ്കിൽ അവരുടെ പാരൻസിനെ ടാർഗറ്റ് ചെയ്യുക. മെഡിറ്റോറിയൽ അവരുടെ സർട്ടിഫിക്കറ്റ് ക്രൈറ്റീരിയ മാർക്ക് ബേസിസിലാണ്, പ്ലസ് ടുവിന്റെയും ടെൻത്തിന്റെയും മാർക്ക് ബേസിസിലാണ്. ഇപ്പൊ നിലവിൽ പ്ലസ് ടു അല്ല, ഓൺഗോയിൽ ഉള്ളവർക്കും പങ്കെടുക്കാം. അവർക്ക് ഇതിന്റെ ഈ ഇജിഫി യൂണിവേഴ്സിറ്റികളെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടുന്നതിനും പിന്നെ വരും വർഷങ്ങളിലുള്ള അഡ്മിഷൻ പ്രൊമോട്ട് ചെയ്യുന്നവര് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളും ഇപ്പോഴും നാട്ടില് കൗൺസിലിംഗ് നടക്കുന്ന ഒരു സമയമാണ്. MBBSനെ സംബന്ധിച്ച് നീറ്റ് എക്സാം എഴുതി പലരും പല സ്കോറുകളും സ്വീകരിച്ച കുട്ടികൾ നാട്ടിൽ കൗൺസിലിംഗിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് പല കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുമുണ്ട്. അവരുടെ പാരൻസ് ഇവിടെ ഉണ്ടാവും, അവർക്ക് പങ്കെടുക്കാം. എങ്ങനെ അതെ അതെ, ഇത് പെട്ടെന്നാണ് നമുക്കിങ്ങനെ കുട്ടികൾ ഇവിടെ വരേണ്ട കാര്യമില്ല. മനസ്സിലായി സാർ ചോദിച്ചാൽ മനസ്സിലായി. കുട്ടികൾ ഇവിടെ ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. പാരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ കോപ്പി യൂണിവേഴ്സിറ്റിയിൽ എലിജിബിൾ ആണോ എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പ്രോസസ്സിംഗ് നമ്മൾ ഈ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ആ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. നാട്ടിൽ നിന്ന് ആ കുട്ടിക്ക് ട്രാവൽ ചെയ്യാൻ വിചാരിച്ചു. മാർക്കിന്റെ ബേസിസിലാണ് അവർ സ്കോളർഷിപ്പിന്റെ പോയിന്റ് നിശ്ചയിക്കുന്നത്. ടെൻത്തിന്റെയും ട്വൽത്തിന്റെയും മാർക്കിന്റെ ബേസിസിലാണ് സ്കോളർഷിപ്പ് നിശ്ചയിക്കുന്നത്. ഈജിപ്തിലുള്ള നിലവിലുള്ള യൂണിവേഴ്സിറ്റി ഫീ ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ MBBS പഠിക്കണമെങ്കിൽ $7,000 ഈജിപ്തിലെ പേരുകേട്ട യൂണിവേഴ്സിറ്റികളാണ്. കെയ്റോ വർഷത്തിൽ കെയ്റോ, ഏംഷാംസ്, അലക്സാണ്ട്രിയ, മൻസൂറ, നദ, അസ്യൂത്ത് എന്ന് പറയുന്ന കുറച്ച് യൂണിവേഴ്സിറ്റികൾ, പേരുകേട്ട യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ നമുക്ക് ഒരു വർഷത്തിൽ $7,000 അവിടെ വർഷത്തിൽ ചിലവ് വരുന്നത്, യൂണിവേഴ്സിറ്റി ഫീസ് വരുന്നത്. അതിനെ കുട്ടികൾക്ക് സഹായകരമാകുന്ന വിധത്തിലുള്ള സ്കോളർഷിപ്പാണ് ഇവർ ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. കെയ്റോ, ഏൻഷ്യാം, അലക്സാണ്ട്രിയ, മൻസൂറ, അസ്യൂത്ത്, നെഹദ, ഒക്ടോബർ 6, ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, എല്ലാം പുരാതനമായ യൂണിവേഴ്സിറ്റികളാണ്. അലക്സാണ്ട്രിയ, കെയ്റോ മാത്രമല്ല, കെയ്റോ ഈജിപ്തിലെ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത മിക്ക യൂണിവേഴ്സിറ്റികളും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളാണ്. മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് കെയ്റോ കെയ്റോ, ഏൻഷ്യാം, അലക്സാണ്ട്രിയ, മൻസൂർ അതുപോലെ വർഷത്തിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. മെറിറ്റിൽ കിട്ടുന്ന കുട്ടികൾക്ക് സംബന്ധിച്ച് മെറിറ്റിൽ കിട്ടുന്ന സംബന്ധിച്ച് ചിലപ്പോ കൂടുതലായിരിക്കാം. പക്ഷെ മെറിറ്റിലിപ്പോ നമുക്ക് എത്ര സീറ്റുകളും കിട്ടാൻ പറ്റും. മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് അറബിക്ക് ഇംഗ്ലീഷൊക്കെ പഠിക്കുന്ന ആശ്രയിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് കെയ്റോയിലാണ്. പിന്നെ പോയി കഴിഞ്ഞ 2-3 വർഷമായിട്ടുള്ളൂ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ 100% ആദ്യം കൈറോയിലും ഏൻഷ്യാംസ് യൂണിവേഴ്സിറ്റിയിലും മാത്രമായിരുന്നു ഇംഗ്ലീഷ് മീഡിയം കൊടുത്തിരുന്നത്. അഞ്ച് യൂണിവേഴ്സിറ്റികളുടെ പേര് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സ്റ്റുഡന്റ് വിസ ഇന്ത്യൻസിനെ സംബന്ധിച്ച് നമുക്ക് രണ്ട് പോസിബിലിറ്റിയാണുള്ളത്. ഒന്നുകിൽ നമുക്ക് സ്റ്റുഡന്റ് വിസയിൽ ഇവിടുന്ന് യാത്ര ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് വിസിറ്റ് വിസ എടുത്തിട്ട് നമുക്ക് നമ്മളവിടെ ഈജിപ്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റുഡന്റ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. താമസ സൗകര്യങ്ങളും കെയ്റോയെ സംബന്ധിച്ച് കെയ്റോയ്ക്ക് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഇല്ല. അതിൻ്റെ സ്ഥല സൗകര്യമാണ് അതിന് പ്രധാന ഘടകം, അവർക്കൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. കാരണം അത്ര കൺജസ്റ്റഡ് സിറ്റിയാണ്, യൂണിവേഴ്സിറ്റിയും ഭയങ്കര കൺജസ്റ്റഡ് ആണ്.
പക്ഷേ അതായത് അതേസമയത്ത് എയിംഷാംസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കൈറോയിൽ തന്നെയാണ്, പക്ഷെ അതൊരു വിശാലമായ യൂണിവേഴ്സിറ്റിയാണ്, അവർക്ക് ഓൺ ഹോസ്റ്റൽ ഉണ്ട്. മൊത്തം പാക്കേജ് നമുക്ക് ഈജിപ്തിൽ ഒരു $150 ഉണ്ടെങ്കിൽ നമുക്ക് ലിവിങ് എക്സ്പെൻസ് കഴിയാൻ, ഫുഡും അക്കോമഡേഷനും കൂടെ ഒരു $150 $200 ഉള്ളൂ. ജോർജിയ മാക്സിമം ജോർജിയയിൽ ഒരു $200 ജോർജിയയിലേക്ക് വരും. വേറൊരു സംഗതി ഉള്ളത് ഡീഗ്രേഡേഷൻ പുറത്തുനിന്നുള്ള ചൈനീസ് ചൈനീന്നൊക്കെ ഇതൊക്കെ പോലെ ഇനിയിപ്പോ ആ നെക്സ്റ്റ് എക്സാം വരുന്നതോടുകൂടി നമ്മൾ പുറത്ത് പഠിക്കുന്ന കുട്ടിയും ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടിയും ഒരേപോലെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അതിനൊരു കോമൺ എക്സാമാണ് എക്സ് എന്ന് പറയുന്നത്. പി ജിക്കും ലോക്കൽ ലൈസൻസിങ്ങും കൂടിയിട്ടുള്ള ഒരു ഒറ്റ എക്സാം ആണ് വരുന്നത്. പരീക്ഷയും എഴുതണം എന്നുള്ള ക്രൈറ്റീരിയ ആണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത്. അത് ഈജിപ്തില് അത് അവർ ചെയ്യുന്നുള്ളത് ഇതെല്ലാം കഴിഞ്ഞിരിക്കും. പിന്നീട് ഇതിലുള്ള ഏറ്റവും ഒരു ഗുണകരമായ കാര്യം, ഇപ്പൊ നമ്മളെ ഇവിടെയുള്ള ഇന്റേൺഷിപ്പ് 2 വർഷം ഇന്റേൺഷിപ്പ് ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ അറബിക് ലാംഗ്വേജ് കൂടി പഠിക്കുന്ന ഒരു മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് അഞ്ചു വർഷം സ്റ്റഡീസ് 2 വർഷം ഇന്റേൺഷിപ്പ് 2 വർഷം ഇന്റേൺഷിപ്പ് ഈജിപ്റ്റിനെ സംബന്ധിച്ച് ഈജിപ്റ്റ് MBBS കഴിയുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റിൽ പാരന്റ്സ് ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യാൻ ജോർജിയയിലെ 6 വർഷം 5 വർഷത്തെ കോഴ്സും 2 വർഷത്തെ ഇന്റേൺഷിപ്പ് 2 വർഷം ഇന്റേൺഷിപ്പ് അതെ അതെ അസിഡൻസിക്കാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയാം. ചില കൺട്രികൾ ഇനി വരും കാലങ്ങളിൽ 2 വർഷത്തെ ഇന്റേൺഷിപ്പ്